എൻ്റെ പേര് മോഹൻ, സ്ഥലം കണ്ണൂർ. ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നു. ഒരു ജനറ്റിക് ഡിസോർഡർ ആയ പ്രൈമറി ഹൈപ്പറോക്സുലൂറിയ അസുഖത്തോടു കൂടിയായിരുന്നു ജനിച്ചത്. ചെറുപ്പം മുതൽ യൂറിനിൽ ബ്ലഡ് പാസ് ചെയ്യുന്ന നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും സ്റ്റോണാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ 24-ാമത്തെ വയസ്സിലാണ് സ്റ്റോണാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തത്. പിന്നെ ആദ്യം അത് ഓപ്പൺ സർജറി ചെയ്തു, റിമൂവ് ചെയ്തു. അതിനുശേഷം 15 വർഷത്തിന് ശേഷം പിന്നെയും സ്റ്റോണ്, കിഡ്നി നിറയെ സ്റ്റോൺ ഉണ്ടാവും, സ്റ്റോണായി സർജറി ചെയ്ത് റിമൂവ് ചെയ്തു. പിന്നെ അടുത്തത് 10 വർഷത്തിന് ശേഷം. അതിനുശേഷം ഓരോ 2 വർഷം കൂടുമ്പോഴും കിഡ്നി നിറയെ സ്റ്റോണാവുമായിരുന്നു. ഇത്രയും കാലമായി 14 പ്രാവശ്യം കിഡ്നി സ്റ്റോൺ റിമൂവലിൻ്റെ സർജറി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അസുഖം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, പ്രൈമറി ഹൈപ്പറോക്സിലൂറിയ എന്നുള്ളത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പൈൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റ്. ആദ്യം കോഴിക്കോട് നിന്ന് സർജറി ചെയ്തു, പിന്നെ ദുബായിൽ നിന്ന് 8 പ്രാവശ്യം സ്റ്റോൺ റിമൂവലിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെയും കോഴിക്കോട് വന്ന് 5 പ്രാവശ്യം സ്റ്റോൺ റിമൂവൽ ചെയ്തിട്ടുണ്ട്. ദുബായിൽ ഉള്ളപ്പോൾ 8 പ്രാവശ്യം ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അസുഖം ഫൈൻഡ് ഔട്ട് ചെയ്തത്, പ്രൈമറി ഹൈപ്പറോക്സിലൂറിയ എന്നുള്ളത്. ഇതിനെന്താണ് ട്രീറ്റ്മെൻറ്റ് എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ അസുഖത്തിൻ്റെ ചികിത്സ കിഡ്നി ലിവറും ഒന്നിച്ച് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അത് ദുബായിൽ നോക്കി, അവിടെയുണ്ട്, പക്ഷേങ്കിൽ അതിന് ഭയങ്കര കോസ്റ്റാണ്. അതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നത്. നാട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ആദ്യം അവർ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അത് നല്ലതല്ല എന്ന് ഞാൻ തോന്നിയതുകൊണ്ട് ഓഫീസ് മേറ്റ് മുഖാന്തരമാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നതും. ഇവിടെ അന്വേഷിച്ചപ്പോൾ രണ്ടും ഒന്നിച്ചുള്ള ട്രാൻസ്പ്ലാന്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഹോസ്പിറ്റലിൽ വന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഡോക്ടർ ജിതിൻ നെഫ്രോളജിസ്റ്റ്, അതിനുശേഷം ഡോക്ടർ ഫാദിൽ, അവർ രണ്ടുപേരും ആണ് ചികിത്സ കൺഫേം ചെയ്തത്, ലിവറും കിഡ്നി ഒന്നിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത്. രോഗത്തെക്കുറിച്ചോ സർജറിയെക്കുറിച്ചോ എനിക്ക് ഭയം ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി 14 പ്രാവശ്യം സ്റ്റോൺ റിമൂവൽ ഓപ്പറേഷൻ സർജറി അറ്റൻഡ് ചെയ്തതാണ്. ഈ വർഷം April 20 സർജറി. ഒരു ദിവസം തന്നെ രണ്ടും സർജറി ഒന്നിച്ചായിരുന്നു. സർജറി കഴിഞ്ഞ് ആദ്യത്തെ 13 ദിവസം ICയിലായിരുന്നു, പിന്നെ വാർഡിലായിരുന്നു. ഒരു ടോട്ടൽ 1 മാസം ഹോസ്പിറ്റലായിരുന്നു. സർജറിക്ക് ശേഷം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, കാരണം ഡോക്ടർമാർ അത്രയും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ക്രിയാറ്റിൻ കൂടി ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. 1 വർഷത്തോളം ഡയാലിസിസ് ചെയ്തു. ഡയാലിസിസ് 7 മാസം കണ്ണൂരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഡയാലിസിസ് ലേക്ക് ഷോറിൽ ചെയ്തു. ഡയാലിസിസിലും നല്ല കെയറിങ് ആയിരുന്നു. ഇവിടുത്തെ ഡയാലിസിസ് സെൻറ്ററിൻ്റെ പ്രത്യേകത നല്ല സൂപ്പർ ഹൈജീനാണ്. നേഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ നല്ല കെയറിങ് ആയിരുന്നു. ആക്ച്വലി ഈ പ്രൈമറി ഹൈപ്പറോക്സിലേറിയ റയറായിട്ടുള്ള ഒരു അസുഖമാണ്. 10 ലക്ഷത്തിൽ ഒരാൾക്ക് എന്ന രീതിയിലാണ് ഈ അസുഖം ഉള്ളത്. അതിനുള്ള ട്രീറ്റ്മെൻറ്റും റയറാണ്, കിഡ്നി ലിവർ കമ്പൈൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ. അതും കേരളത്തിൽ മുഴുവൻ ഞാൻ അന്വേഷിച്ചപ്പോൾ ലേക്ക് ഷോറിലാണ് അത് കൂടുതൽ ചെയ്തതായിട്ട് കാണുന്നത്. സർജറിക്ക് ശേഷം കുറച്ച് ദിവസം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ 1 മാസം ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ റിക്കവറി ആയി. അതിൻ്റെ കാരണം ഡോക്ടർമാരെ അവരുടെ ട്രീറ്റ്മെൻറ്റ്, ഡോക്ടർ ഫാദിൽ, ഡോക്ടർ ജിതിൻ ഇവരൊക്കെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തു. 1 മാസം കൊണ്ട് തന്നെ ഞാൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല, എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ഇവിടുത്തെ ഡോക്ടർമാരോടും, പ്രത്യേകിച്ച് ഡോക്ടർ ഫാദിൽ, ഡോക്ടർ ജിതിൻ ഇവരോടൊക്കെ വളരെ നന്ദിയുണ്ട്. പിന്നെ ഹോസ്പിറ്റലിനോടും ഡയാലിസിലുള്ള എല്ലാ സ്റ്റാഫിനോടും ICയിലുള്ള സ്റ്റാഫിനോടും വളരെ നന്ദിയുണ്ട്. ദുബായിൽ വെച്ച് 8 പ്രാവശ്യം കിഡ്നി സ്റ്റോൺ റിമൂവൽ സർജറിക്ക് ശേഷമാണ് ഈ അസുഖം പ്രൈമറി ഹൈപ്പറോക്സിലൂറിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ അസുഖത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ആദ്യമൊന്ന് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഓക്കെ ആയി. ഇതുപോലെ അസുഖത്തിലുള്ളവർ ഒരുപാട് പേരുണ്ടായേക്കാം. അവർ ഏത് ഹോസ്പിറ്റലിൽ പോകണം, എവിടെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നറിയാതെ വിഷമിക്കുന്നുണ്ടായിരിക്കും.
അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനും ഇതുപോലെ എവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന് അറിയാതെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു, അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ലേക് ഷോർ ഹോസ്പിറ്റലാണ് കിട്ടിയത്. ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റാണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആയാലും ലിവർ ട്രാൻസ്പ്ലാന്റ് ആയാലും. ഇനി എൻ്റെ പോലെ കിഡ്നിയും ലിവറും രണ്ടും ഒന്നിച്ചൊരു ട്രാൻസ്പ്ലാന്റ് ആയാലും ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റാണ്, നല്ല ഡോക്ടേഴ്സാണ്, നല്ല സ്റ്റാഫ്, എല്ലാവരും നല്ല സ്റ്റാഫ്, നല്ല കെയറിങ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടും നോർമലായി. ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇത്രയും പെട്ടെന്ന് ഞാൻ നോർമലിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞ് 4 മാസമായി, ഹെൽത്ത് ഓക്കെ ആയി. ജോലിയിലേക്ക് തിരിച്ചു പോകാൻ ഡോക്ടർ പെർമിഷൻ തന്നിട്ടുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ തന്നു. 1 മാസത്തിനുള്ളിൽ ജോലിയിൽ തിരിച്ചു പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.